പി എസ് സി ബ്രാന്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ. ഇപ്പോൾ നമ്മൾ 2021 എന്ന പുതിയൊരു വർഷത്തേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഓർക്കേണ്ട പരീക്ഷയ്ക്ക് പഠിക്കുന്ന വ്യക്തികളുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് 2021 വർഷം ആയിക്കഴിഞ്ഞാലും നമുക്ക് പഠിക്കേണ്ട കറണ്ട് അഫയേഴ്സ് ഏകദേശം എല്ലാം 2020-ലേതാണ്. അപ്പോൾ ഈ ഒരു റിവിഷൻ ടോപ്പിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 2020 വർഷം നടന്ന കായിക ഇനങ്ങൾ, അതുപോലെ തന്നെ കായിക അവാർഡുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു റിവൈസ് ചെയ്യുക എന്നാണ്. കാരണം ഈ ടോപ്പിക്കുകളൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ ജനുവരി മുതൽ ഡിസംബർ മാസം വരെയുള്ള കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കിൽ, ഡെയിലി ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിവിഷനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യ ചോദ്യം നോക്കാം. ഞാൻ ചോദ്യവും ഉത്തരവും മാത്രമേ പറയുള്ളൂ, ഒപ്പരം പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കും. പെട്ടെന്ന് ഈ വീഡിയോ തീർക്കുന്നുണ്ട്. അപ്പോൾ ആദ്യ ചോദ്യം നോക്കാം. 2020 ഓഗസ്റ്റ് 15 രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? അപ്പോൾ ഉത്തരം മഹേന്ദ്രസിംഗ് ധോണിയും സുരേഷ് റെയ്നയുമാണ്. മഹേന്ദ്രസിംഗ് ധോണി, സുരേഷ് റെയ്ന എന്നീ വ്യക്തികളാണ് 2020 ഓഗസ്റ്റ് 15 രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചത്. അടുത്ത ചോദ്യം. 2020 നവംബർ 25 അന്തരിച്ച ഫുട്ബോൾ ഇതിഹാസ താരം ഡീഗോ മറഡോണയാണ്. അപ്പോൾ ഈയൊരു ഉത്തരം എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അപ്പോൾ ഡേറ്റ് ഓർത്ത് നോക്കുക, 2020 നവംബർ 25 മറഡോണ അന്തരിച്ചത്. അർജൻറ്റീനൻ ഇതിഹാസമാണ് മറഡോണ. ഫോർമുല 1 കാറോട്ട മത്സരത്തിൽ 7 ലോക കിരീടങ്ങൾ നേടി മൈക്കിൾ ഷുമാക്കറുടെ റെക്കോർഡിനൊപ്പമെത്തിയ താരം ലൂയിസ് ഹാമിൽട്ടണാണ്. 7 ലോക കിരീടമാണ് ഇപ്പോൾ നേടിയിട്ടുള്ളത്. അപ്പോൾ 2020 വർഷത്തെ F1 ലോക കിരീടം നേടിയത് ഹാമിൽട്ടൺ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വന്നാലും അതിൻ്റെ ഉത്തരം ഹാമിൽട്ടൺ തന്നെയാണ്. അപ്പോൾ ടോട്ടൽ 7 ലോക കിരീടങ്ങളാണ് നേടിയിട്ടുള്ളത്, മൈക്കിൾ ഷുമാക്കറിൻ്റെ റെക്കോർഡിന് ഒപ്പം എത്തിയിരിക്കുകയാണ്. തുടർച്ചയായി 111 മത്സരങ്ങളിൽ തോൽവി അറിയാതെ ലോക ചെസ്സിലെ അപൂർവമായ റെക്കോർഡ് നേടിയ വ്യക്തി മാഗ്നസ് കാൾസനാണ്. തുടർച്ചയായി 111 മത്സരങ്ങൾ തോൽവി അറിയാതെ ലോക ചെസ്സിലെ തന്നെ ഒരു അപൂർവമായ റെക്കോർഡ് നേടിയ വ്യക്തി. 2020 പോൾ വോൾട്ടിലെ ഇൻഡോർ ഔട്ട്ഡോർ ലോക റെക്കോർഡുകൾ തിരുത്തിയ വ്യക്തി അർമൻ ഡുപ്ലന്റിസ് ആണ്. പോൾ വോൾട്ടിലെ ഇൻഡോർ അഥവാ ഔട്ട്ഡോർ റെക്കോർഡുകൾ തിരുത്തിയ വ്യക്തി. ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട കോബി ബ്രയാന്റ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? അപ്പോൾ അദ്ദേഹം ബാസ്കറ്റ്ബോൾ താരമാണ്, NBA ബാസ്കറ്റ്ബോൾ താരമാണ് കോബി ബ്രയാന്റ്. 2020 വിട പറഞ്ഞ PK ബാനർജി, ചുനി ഗോസ്വാമി എന്നിവർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തികളാണ്? അപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസങ്ങളാണ് ചുനി ഗോസ്വാമിയും അതുപോലെ തന്നെ PK ബാനർജിയും. 2020 വിരമിച്ച ലോക ചാമ്പ്യനായ ബാഡ്മിൻ്റൺ താരം ലിൻ ഡാൻ ഏത് രാജ്യക്കാരനാണ്? അപ്പോൾ അദ്ദേഹം ചൈനീസ് ബാഡ്മിൻ്റൺ താരമാണ് ലിൻ ഡാൻ. 2020 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം ലഭിച്ച വ്യക്തി റോബർട്ട് ലെവൻഡോസ്കിയാണ്. ഫിഫയുടെ മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ദ ബെസ്റ്റ് പുരസ്കാരം ലഭിച്ചത്. 2020 മികച്ച വനിതാ ഫുട്ബോളർക്കുള്ള ഫിഫ പുരസ്കാരം ലഭിച്ചത് ലൂസി ബ്രോൺസിനാണ്. മികച്ച വനിതാ ഫുട്ബോൾ താരം ലൂസി ബ്രോൺസ്. 2020 വർഷം വിട പറഞ്ഞ കാൾട്ടൺ ചാപ്മാൻ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ഫുട്ബോൾ താരമാണ്, ഇന്ത്യൻ ഫുട്ബോൾ താരമാണ് കാൾട്ടൺ ചാപ്മാൻ. 2020 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ കിരീടം നേടിയ വ്യക്തി ഇഗ സ്വിയാറ്റെക് ആണ്. 2020 വർഷത്തെ ഫ്രഞ്ച് ഓപ്പൺ വനിതാ കിരീടം നേടിയ വ്യക്തി. 2020 വർഷം ഫ്രഞ്ച് ഓപ്പൺ പുരുഷ വിഭാഗം സിംഗിൾസ് ചാമ്പ്യനായത് റാഫേൽ നദാലാണ്. അപ്പോൾ ഫ്രഞ്ച് ഓപ്പണിൻ്റെ ടെന്നീസ് ടൂർണമെൻറ്റിൽ പുരുഷ വിഭാഗം സിംഗിൾസ് റാഫേൽ നദാലാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്തായാലും തന്നെ ഓർക്കേണ്ടതാണ്. കാരണം ഗ്രാൻഡ് സ്ലാമുകൾ 3 2020 വർഷം നടന്നത്. അപ്പോൾ അടുത്ത ചോദ്യം. 68th നാഷണൽ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം ചാമ്പ്യന്മാരായത് കേരളമാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. കേരളം ചാമ്പ്യന്മാരായതുകൊണ്ട് തന്നെ കേരള PSC ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്.
പുരുഷ വിഭാഗം ചാമ്പ്യന്മാരായത് തമിഴ്നാടാണ്. അപ്പോൾ അത് വലിയ പ്രസക്തി ഉണ്ടാകാൻ തോന്നുന്നില്ല, കാരണം കേരളവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഫൈനലിൽ റെയിൽവേസിനെയാണ് രണ്ടാളും തോൽപ്പിച്ചത്. റെയിൽവേസിൻ്റെ വനിതാ പുരുഷ ടീമുകളെയാണ് രണ്ടാളും ഫൈനലിൽ തോൽപ്പിച്ചത്. അപ്പോൾ 68-ാമത് നാഷണൽ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിലെ വനിതാ വിഭാഗം ചാമ്പ്യന്മാരാണ് കേരളം. 2020 Under-19 ക്രിക്കറ്റ് ലോകകപ്പിൽ ജേതാക്കളായത് ബംഗ്ലാദേശാണ്. അപ്പോൾ നമ്മളിത് മുൻപേ ചർച്ച ചെയ്ത കാര്യമാണ്, ഫൈനലിൽ തോൽപ്പിച്ചത് ഇന്ത്യൻ ടീമിനെയാണ്, വേദി സൗത്ത് ആഫ്രിക്കയാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തുവെക്കണം. അടുത്ത ചോദ്യം, 2020 വനിതാ 2020 ലോകകപ്പ് കിരീട ജേതാക്കൾ ഓസ്ട്രേലിയയാണ്. വനിതാ 2020 ലോകകപ്പ് ഓസ്ട്രേലിയയാണ്. ഫൈനലിൽ ഇന്ത്യൻ വനിതാ ടീമിനെയാണ് തോൽപ്പിച്ചത്, വേദി ഓസ്ട്രേലിയയാണ്. 2020 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗത്തിൽ കിരീടം നേടിയ വ്യക്തി, ഓസ്ട്രേലിയൻ ഓപ്പണിൻ്റെ പുരുഷ വിഭാഗം നേടിയത് നൊവാക് ജോക്കോവിക് ആണ്. അപ്പോൾ പ്രത്യേകം ഓർത്ത് നോക്കുക, 2020 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ചാമ്പ്യൻ നൊവാക് ജോക്കോവിക്. 2020 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ചാമ്പ്യൻ സോഫിയ കെനിൻ ആണ്. സോഫിയ കെനിൻ ആണ് വനിതാ വിഭാഗം ചാമ്പ്യൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഗ്രാൻഡ് സ്ലാമുകളുടെ വിജയികളെ പ്രത്യേകം മാറിപ്പോകാണ്ട് തന്നെ പഠിച്ചു നോക്കുക. അപ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ചാമ്പ്യനാണ് സോഫിയ കെനിൻ. 2020 US ഓപ്പൺ പുരുഷ വിഭാഗം ചാമ്പ്യൻ ഡൊമിനിക് തീമാണ്. US ഓപ്പൺ നേടിയത് ഡൊമിനിക് തീമാണ്. അപ്പോൾ ഓർത്ത് നോക്കുക, പുരുഷ വിഭാഗം ചാമ്പ്യനാണ് ഡൊമിനിക് തീം. 2020 US ഓപ്പൺ വനിതാ വിഭാഗം സിംഗിൾസ് ചാമ്പ്യനാണ് നവോമി ഒസാക്ക. ജപ്പാനീസ് താരമായ നവോമി ഒസാക്കയാണ് US ഓപ്പൺ വനിതാ വിഭാഗം ചാമ്പ്യൻ. അപ്പോൾ നമ്മൾ മൂന്ന് ഗ്രാൻഡ് സ്ലാമുകളുടെ പുരുഷ വനിതാ വിഭാഗം വിജയികളെ ഡിസ്കസ് ചെയ്തു. മൂന്ന് ഗ്രാൻഡ് സ്ലാമുകളാണ് 2020 നടന്നത്. വിംബിൾഡൺ ടൂർണമെൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ പ്രത്യേകം തന്നെ പഠിച്ചു നോക്കുക, ഒരിക്കലും മാറിപ്പോകാൻ പാടില്ല. അടുത്ത ചോദ്യം, 2019-2020 വർഷത്തെ രഞ്ജി ട്രോഫി ജേതാക്കൾ സൗരാഷ്ട്രയാണ്. അപ്പോൾ സൗരാഷ്ട്രയുടെ ആദ്യത്തെ രഞ്ജി ട്രോഫി കിരീടമാണ് 2019-20 വർഷത്തെ രഞ്ജി ട്രോഫി കിരീടം. ഫൈനലിൽ തോൽപ്പിച്ചത് ബംഗാളിനെയാണ്. ബംഗാളിനെയാണ് ഫൈനലിൽ തോൽപ്പിച്ചത്. അപ്പോൾ അടുത്ത ചോദ്യം, 2020 ഐ ലീഗ് ഫുട്ബോൾ കിരീട ജേതാക്കൾ മോഹൻ ബഗാനാണ്. 2020 ഐ ലീഗ് ഫുട്ബോൾ ജേതാക്കൾ മോഹൻ ബഗാനാണ്. ഇപ്പോൾ നിലവിൽ ഇത് മോഹൻ ബഗാൻ്റെ അവസാനത്തെ കളിയാണ്. ഇപ്പോൾ നിലവിൽ മോഹൻ ബഗാൻ കളിക്കുന്നത് ISL-ലാണ്. ATK മോഹൻ ബഗാൻ എന്ന പേരിലാണ് ISL-ൽ കളിക്കുന്നത്. അപ്പോൾ ഓർത്ത് നോക്കുക, ഇപ്പോൾ നിലവിൽ ATK മോഹൻ ബഗാൻ എന്ന പേരിൽ ISL-ൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് മോഹൻ ബഗാൻ എന്ന ടീം. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം, 2020 ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീട ജേതാക്കൾ. ഇപ്പോൾ 2020 IPL 13-ാമത് IPL 2020 വർഷം നടന്നത്. UAE-യിലാണ് അതിൻ്റെ വേദി. ചാമ്പ്യന്മാരായത് മുംബൈ ഇന്ത്യൻസ് ആണ്. അപ്പോൾ ഇത് മുംബൈ ഇന്ത്യൻസിൻ്റെ 5-ാമത് IPL കിരീടമാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഫൈനലിൽ തോൽപ്പിച്ചത് ഡൽഹി ക്യാപിറ്റൽസിനെയാണ് ഫൈനലിൽ തോൽപ്പിച്ചത്. ടൂർണമെൻറ്റിൻ്റെ താരമായ വ്യക്തി ജോഫ്ര ആർച്ചറാണ്. രാജസ്ഥാൻ റോയൽസിൻ്റെ താരമായ ജോഫ്ര ആർച്ചറാണ് ടൂർണമെൻറ്റിലെ താരമായ വ്യക്തി. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു നോക്കാം. അടുത്ത ചോദ്യം, 2020 രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം നേടിയ പാരാ അത്ലറ്റ് ആരാണ്? മാരിയപ്പൻ തങ്കവേലുവാണ് രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം നേടിയ പാരാ അത്ലറ്റിക് താരം. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ച വ്യക്തി മിനിമോൾ എബ്രഹാമാണ്. ജിമ്മി ജോർജ് പുരസ്കാരം ലഭിച്ച വ്യക്തി. UEFA ചാമ്പ്യൻസ് ലീഗ് മത്സരം നിയന്ത്രിച്ച ആദ്യ വനിതാ റഫറി എന്ന നേട്ടം സ്വന്തമാക്കിയ വ്യക്തി ആരാണ്? സ്റ്റെഫാനി ഫ്രാപ്പാട്ടാണ് UEFA ചാമ്പ്യൻസ് ലീഗ് മത്സരം നിയന്ത്രിച്ച ആദ്യ വനിതാ റഫറി. ഇന്ത്യൻ അത്ലറ്റിക്സ് ചീഫ് കോച്ചായി നിയമിതനായ ആദ്യ മലയാളി ആരാണ്? പി രാധാകൃഷ്ണൻ നാരായണ് ഈ ഒരു പദവിയിലെത്തുന്ന ആദ്യ മലയാളി. ഇന്ത്യൻ അത്ലറ്റിക്സിൻ്റെ ചീഫ് കോച്ചായിട്ടാണ് അദ്ദേഹം നിയമിതനായത്. ക്രിക്കറ്റ് ചരിത്രത്തിൽ മാൻ ഓഫ് ദി മാച്ച് ആയ ആദ്യത്തെ കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആരാണ്?
യുസ്വേന്ദ്ര ചഹലാണ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് മാൻ ഓഫ് ദ മാച്ച് ആകുന്നത്. അടുത്ത ചോദ്യം, 2020 മികച്ച അത്ലറ്റുകളായി ലോക അത്ലറ്റിക് സംഘടന തിരഞ്ഞെടുത്ത പുരുഷ താരമാരാണ്? അർമാൻഡ് ഡുപ്ലാന്റിസ് തന്നെയാണ് ലോക അത്ലറ്റിക് സംഘടന തിരഞ്ഞെടുത്ത 2020 മികച്ച അത്ലറ്റ്. അപ്പോൾ പോൾ വോൾട്ട് താരമാണ്, അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പോൾ വോൾട്ട് താരമാണ് അർമാൻഡ് ഡുപ്ലാന്റിസ്. ഇൻഡോർ ഔട്ട്ഡോർ റെക്കോർഡുകൾ ഇദ്ദേഹത്തിൻ്റെ പേരിലാണ്. അടുത്ത ചോദ്യം, 2020 മികച്ച അത്ലറ്റുകളായി തിരഞ്ഞെടുത്ത വനിതാ താരമാരാണ്? അപ്പോൾ നേരത്തെ നമ്മൾ പുരുഷ താരം പറഞ്ഞു, വനിതാ താരം യൂലിമർ റോജസ് ആണ്. ട്രിപ്പിൾ ജമ്പ് താരമാണ് യൂലിമർ റോജസ്, വെനിസ്വേലൻ സ്വദേശിയാണ് യൂലിമർ റോജസ്. അടുത്ത ചോദ്യം, യൂറോപ്യൻ പ്രൊഫഷണൽ ഫുട്ബോൾ ലീഗിൽ ഗോൾ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം എന്ന ബഹുമതി നേടിയ വ്യക്തി ബാലാദേവിയാണ്. അപ്പോൾ ബാലാദേവിയാണ് ഒരു യൂറോപ്യൻ പ്രൊഫഷണൽ ടീമിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം. അതുപോലെ തന്നെ ഒരു യൂറോപ്യൻ പ്രൊഫഷണൽ ടീമിന് വേണ്ടി ഗോൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരവും ബാലാദേവി തന്നെയാണ്. അപ്പോൾ സ്കോട്ടിഷ് ക്ലബ്ബായ റേഞ്ചേഴ്സിന് വേണ്ടിയിട്ടാണ് ബാലാദേവി കളിക്കുന്നത്. അപ്പോൾ ആ ക്ലബിൻ്റെ പേരും ഓർത്തു നോക്കാം. അടുത്ത ചോദ്യം, അടുത്തിടെ വിരമിച്ച കോറി ആൻഡേഴ്സൺ ഏത് രാജ്യത്തെ ക്രിക്കറ്റ് താരമാണ്? ന്യൂസിലൻഡ് ക്രിക്കറ്റ് താരമാണ് കോറി ആൻഡേഴ്സൺ. അടുത്തിടെ അന്തരിച്ച പൗലോ റോസി ഏത് രാജ്യത്തിൻ്റെ ഫുട്ബോൾ ഇതിഹാസ താരമാണ്? ഇറ്റലിയുടെ ഫുട്ബോൾ ഇതിഹാസ താരമാണ് പൗലോ റോസി. അടുത്ത ചോദ്യം, 2030 ഏഷ്യൻ ഗെയിംസ് വേദിയാകുന്ന നഗരം എവിടെയാണ്? ഇപ്പോൾ ദോഹയിലാണ് 2030 വർഷത്തെ ഏഷ്യൻ ഗെയിംസിൻ്റെ വേദിയാകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 2030 പഠിച്ചു, അപ്പോൾ 2022 നടക്കാൻ പോകുന്നത് എവിടെയാണെന്ന് പഠിക്കണം. 2022 ഹാങ്സൂലാണ് നടക്കാൻ പോകുന്നത്. ഹാങ്സു ചൈനയിലാണ് ഏഷ്യൻ ഗെയിംസ് നടക്കാൻ പോകുന്നത്. ഹാങ്സു ചൈന. അടുത്ത ചോദ്യം, ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ യോഗയ്ക്ക് ശേഷം ഉൾപ്പെടുത്തിയ മത്സര ഇനം ഏതാണ്? ഇപ്പോൾ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ 4 ഇൻഡിജിനസ് മത്സരങ്ങൾ, അതായത് തദ്ദേശീയമായിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള മത്സരങ്ങളാണ് യോഗയ്ക്ക് ശേഷം ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഇവയെല്ലാം എന്നാണ് ഉത്തരം. കാരണം കളരിപ്പയറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, താങ്ട എന്ന ഒരു ആയോധനകല, ഗഡ്ക എന്ന ആയോധനകല, അതുപോലെ തന്നെ മല്ലകമ്പ എന്ന ആയോധന കലയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 4 ആദ്യമായിട്ട് ഉൾപ്പെടുത്തിയത് യോഗയാണ്. അങ്ങനെ 5 മത്സരങ്ങളാണ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത ചോദ്യം, ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഏറ്റവും കുറഞ്ഞ സ്കോറ് 36 റൺസാണ്. ഇപ്പോൾ അടുത്തിടെ നടന്ന ഒരു ടെസ്റ്റ് ക്രിക്കറ്റിലാണ്, ഓസ്ട്രേലിയയുമായി നടന്ന ടെസ്റ്റ് ക്രിക്കറ്റിലാണ് ഇന്ത്യ ഏറ്റവും കുറഞ്ഞ സ്കോർ നേടിയത്. അതാണ് 36 റൺസ്. ഫിബ ഏഷ്യ കപ്പ് ബാസ്ക്കറ്റ്ബോൾ 2021 വേദി എവിടെയാണ്? ഇപ്പോൾ ഇന്തോനേഷ്യയിലാണ് 2020 ഫിബ ഏഷ്യ കപ്പ് ബാസ്ക്കറ്റ്ബോൾ നടക്കാൻ പോകുന്നത്. അടുത്ത ചോദ്യം, ഒറ്റ ക്ലബിന് ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന ഒരു നേട്ടം സ്വന്തമാക്കിയ താരം ലയണൽ മെസ്സിയാണ്. ഒരു ക്ലബിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന റെക്കോർഡ് മുൻപ് പെലെയുടെ പേരിലാണ്. ആ റെക്കോർഡാണ് ഇപ്പോൾ ലയണൽ മെസ്സി തിരുത്തിയത്. അടുത്ത ചോദ്യം, ലോക യൂത്ത് ആൻഡ് കാഡറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പിൻ്റെ അണ്ടർ 18 വിഭാഗത്തിൽ ചാമ്പ്യനായ മലയാളി ഗ്രാൻഡ് മാസ്റ്റർ നിഹാൽ സരിനാണ് ലോക യൂത്ത് ആൻഡ് കാഡറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പിൻ്റെ അണ്ടർ 18 വിഭാഗത്തിൽ ചാമ്പ്യനായ മലയാളി ഗ്രാൻഡ് മാസ്റ്റർ. അടുത്ത ചോദ്യം, 2021 ഫിഫ ക്ലബ് ലോകകപ്പ് വേദി എവിടെയാണ്? ഇപ്പോൾ ഖത്തറിൽ തന്നെയാണ് 2021 ഫിഫ ക്ലബ്ബ് ഫുട്ബോൾ ലോകകപ്പ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഓർത്തുവെക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻറ്റ്, 2022 ഫിഫ വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നതും ഖത്തറിൽ തന്നെയാണ്. അടുത്ത ചോദ്യം, 10 മികച്ച പുരുഷ ക്രിക്കറ്റ് താരത്തിനുള്ള ഗാരി സോബേഴ്സ് അവാർഡ് ലഭിച്ച വ്യക്തി വിരാട് കോഹ്ലിയാണ്. 10 മികച്ച പുരുഷ ക്രിക്കറ്റ് താരത്തിനുള്ള അവാർഡാണ് വിരാട് കോഹ്ലിക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ICC അവാർഡിൽ മികച്ച ഏകദിന താരത്തിനുള്ള അവാർഡും 10 ഏകദിന താരത്തിനുള്ള അവാർഡും ലഭിച്ചത് വിരാട് കോഹ്ലിക്ക് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് പഠിച്ചു നോക്കുക. അടുത്ത ചോദ്യം, ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ മാൻ ഓഫ് ദി മാച്ച്
വിജയിക്കുന്ന ആദ്യമായി ഏർപ്പെടുത്തിയ ജോണി മല്ലാഗ് മെഡൽ നേടിയ ആദ്യ താരമാരാണ്. അജിൻക്യ രഹാനെയാണ് ജോണി മല്ലാഗ് മെഡൽ നേടിയ ആദ്യ താരം. ഇപ്പോൾ ഈ വർഷമാണ് ആദ്യമായിട്ട് ആ മെഡൽ ഏർപ്പെടുത്തിയത്. ഇപ്പോൾ ബോക്സിംഗ് ഡേ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രിസ്മസിന് ശേഷം കളിക്കുന്ന ഒരു ടെസ്റ്റ് മാച്ചിനെയാണ് ബോക്സിംഗ് ഡേ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മാൻ ഓഫ് ദ മാച്ചിന് വിജയിക്ക് നൽകുന്ന ഒരു മെഡലാണ് ജോണി മല്ലാഗ് മെഡൽ. അടുത്ത ചോദ്യം, അരങ്ങേറ്റ മത്സരത്തിൽ വിദേശ മണ്ണിൽ 5 വിക്കറ്റ് നേടുന്ന രണ്ടാമത്തെ ബോളർ ആരാണ്? മുഹമ്മദ് സിറാജ് ആണ് അരങ്ങേറ്റ മത്സരത്തിൽ വിദേശ മണ്ണിൽ 5 വിക്കറ്റ് നേടുന്ന രണ്ടാമത്തെ ബോളർ. അപ്പോൾ ഒന്നാമത്തെ ബോളർ ലസിത് മലിംഗിയാണ്, ഓർത്തു നോക്കുക. അടുത്ത ചോദ്യം, ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 12,000 റൺസ് തികച്ച ബാറ്റ്സ്മാൻ എന്ന റെക്കോർഡ് നേടിയ വ്യക്തി വിരാട് കോഹ്ലിയാണ് ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 12,000 റൺസ് തികച്ച വ്യക്തി. അടുത്ത ചോദ്യം, ICCയുടെ പതിറ്റാണ്ടിലെ മികച്ച ടെസ്റ്റ് താരം ആരാണ്? അപ്പോൾ സ്റ്റീവ് സ്മിത്താണ് ICCയുടെ പതിറ്റാണ്ടിലെ മികച്ച ടെസ്റ്റ് താരം. അപ്പോൾ ഞാൻ നേരത്തെ വിരാട് കോഹ്ലിനെ പറഞ്ഞു, മികച്ച ഏകദിന താരമാണ് വിരാട് കോഹ്ലി. അടുത്ത ചോദ്യം, ICCയുടെ പതിറ്റാണ്ടിലെ മികച്ച 2020 താരം റാഷിദ് ഖാൻ ആണ്. അഫ്ഗാനിസ്ഥാൻ്റെ താരമാണ് റാഷിദ് ഖാൻ. അടുത്ത ചോദ്യം, ICCയുടെ സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് അവാർഡ് ലഭിച്ച താരം മഹേന്ദ്ര സിംഗ് ധോണിയാണ്. ക്രിക്കറ്റിലെ മാന്യമായ പെരുമാറ്റത്തിന് നൽകുന്ന ഒരു പുരസ്കാരമാണ് സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് എന്ന പുരസ്കാരം. അപ്പോൾ അത് 2020 ലഭിച്ചത് മഹേന്ദ്ര സിംഗ് ധോണിക്കാണ്. പതിറ്റാണ്ടിലെ മികച്ച വനിതാ ക്രിക്കറ്റ് താരത്തിനുള്ള റേച്ചൽ ഹേ ഹോ ഫ്ലിൻഡ് അവാർഡ് ലഭിച്ച താരം എലിസ് ബെറിയാണ്. ഓസ്ട്രേലിയൻ താരമായ എലിസ് ബെറിക്കാണ് പതിറ്റാണ്ടിലെ മികച്ച വനിതാ ക്രിക്കറ്റ് താരത്തിനുള്ള റേച്ചൽ ഹേഹോ ഫ്ലിൻഡ് അവാർഡ് ലഭിച്ചത്. ICCയുടെ പതിറ്റാണ്ടിലെ മികച്ച വനിതാ ഏകദിന 2020 താരമായി തിരഞ്ഞെടുത്ത വ്യക്തി നേരത്തെ പറഞ്ഞ താരം തന്നെയാണ് എലിസ് ബെറി തന്നെയാണ് മികച്ച പതിറ്റാണ്ടിലെ മികച്ച ഏകദിന താരവും 2020 താരവും. അടുത്ത ചോദ്യം, രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ അമ്പയർമാരുടെ അന്താരാഷ്ട്ര പാനൽ ഉൾപ്പെടുത്തിയ മലയാളി. അപ്പോൾ ഇത് രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലാണ്, ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ അമ്പയർമാരുടെ അന്താരാഷ്ട്ര പാനലിൽ ഉൾപ്പെട്ട മലയാളിയാണ് കെ എൻ അനന്തപത്മനാഭൻ. അപ്പോൾ ഈ ഓപ്ഷനിൽ മറ്റൊരു ഉത്തരം കൂടിയുണ്ട്, മറ്റൊരു ചോദ്യത്തിന് ഉത്തരമുണ്ട്. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ എലൈറ്റ് പാനലിൽ ഉൾപ്പെട്ട മലയാളിയാണ് നിതിൻ മേനോൻ എന്ന് പറഞ്ഞ വ്യക്തി. അത് ഇതിൻ്റെ കൂടെ ഒന്ന് പഠിച്ചു നോക്കുക. എലൈറ്റ് പാനൽ രാജ്യാന്തര അന്താരാഷ്ട്ര പാനലിൻ്റെ മുകളിലുള്ള ഒരു പാനലാണ് എലൈറ്റ് പാനൽ. അപ്പോൾ അതിൽ ഉൾപ്പെട്ട മലയാളിയാണ് നിതിൻ മേനോൻ. അടുത്ത ചോദ്യം, 2020 രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ലഭിച്ച വ്യക്തികളിൽ പെടാത്തതാരാണ്? ഇപ്പോൾ ഓപ്ഷൻ ബി ജിൻസി ഫിലിപ്പാണ്. രോഹിത് ശർമ്മയാണ് മറ്റൊരു വ്യക്തി രാജീവ് ഗാന്ധി ഖേൽരത്ന ലഭിച്ചത്. മണിക ബത്ര ടേബിൾ ടെന്നീസ് താരമാണ്. റാണി രാംപാൽ ഹോക്കി താരമാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാരിയപ്പൻ തങ്കവേലുണ്ട്, അതുപോലെ തന്നെ വിനേഷ് ഫോഗാട്ട് ഉണ്ട്. ഇത്രയും താരങ്ങൾക്കാണ്, 5 താരങ്ങൾക്കാണ് 2020 രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം നോക്കാം, 2020 ദേശീയ കായിക പുരസ്കാരത്തിൽ ധ്യാൻചന്ദ് അവാർഡ് ലഭിച്ച മലയാളി ഒളിമ്പ്യൻ ആരാണ്? ജിൻസി ഫിലിപ്പാണ് മലയാളി ഒളിമ്പ്യൻ. അപ്പോൾ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, നാഷണൽ അവാർഡ് പഠിക്കുമ്പോൾ മലയാളി താരങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രത്യേകം പഠിച്ചു വെക്കുക, കാരണം മലയാളി താരങ്ങൾ ഉണ്ടെങ്കിൽ എന്തായാലും ചോദ്യം വരും. അപ്പോൾ ഈ നാഷണൽ അവാർഡ് ഇപ്രാവശ്യം 2 മലയാളികൾക്കാണ് അവാർഡ് ലഭിച്ചത്. അതിലൊരു മലയാളിയാണ് ജിൻസി ഫിലിപ്പ്. ലഭിച്ച അവാർഡാണ് ധ്യാൻചന്ദ് അവാർഡ്. അടുത്ത ചോദ്യം, 2020 ടെൻസിംഗ് നോർഗെ നാഷണൽ അവാർഡ് ലഭിച്ച ആദ്യത്തെ അംഗ പരിമിതിയുള്ള താരമാണ് സതേന്ദ്ര സിംഗ്. അദ്ദേഹം ഒരു നീന്തൽ താരമാണ്. അദ്ദേഹത്തിനാണ് ആദ്യമായിട്ടാണ് ഒരു അംഗപരിമിതിയുള്ള വ്യക്തിക്ക് ടെൻസിംഗ് നോർഗെ നാഷണൽ അവാർഡ് ലഭിക്കുന്നത്. ഇത് നാഷണൽ സ്പോർട്സ് അവാർഡിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അവാർഡ് തന്നെയാണ്. ഒരു അഡ്വഞ്ചറായിട്ടുള്ള പ്രവർത്തികൾക്ക് നൽകുന്ന അവാർഡാണ്. അപ്പോൾ ബാക്കി 3 താരങ്ങൾക്കും ടെൻസിംഗ് നോർഗെ അവാർഡ് ലഭിച്ചതാണ്. പക്ഷേ ഇതിന് പ്രത്യേകതയുള്ളത് സതേന്ദ്ര സിംഗിനാണ്. അടുത്ത ചോദ്യം, അന്തർ സർവകലാശാല ടൂർണമെൻറ്റുകളിലെ മികച്ച പ്രകടനത്തിൽ നൽകുന്ന മൗലാന അബ്ദുൽ കലാം ആസാദ് ട്രോഫി ലഭിച്ച സർവകലാശാല
പഞ്ചാബ് സർവകലാശാലക്കാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ട്രോഫി ലഭിച്ചത്. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ദശാബ്ദത്തിലെ ടീമുകളിൽ ഏകദിന 2020 ടീമുകളുടെ ക്യാപ്റ്റനായത് മഹേന്ദ്ര സിംഗ് ധോണിയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യമുള്ളത് ICCയുടെ ദശാബ്ദത്തിലെ ടീമുകൾ പ്രഖ്യാപിക്കും, അതിൻ്റെ ക്യാപ്റ്റനായിട്ട് ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കും. അപ്പോൾ അതിൽ ദശാബ്ദത്തിലെ ഏകദിന ടീമിൻ്റെയും 2020 ടീമിൻ്റെയും ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മഹേന്ദ്ര സിംഗ് ധോണിയാണ്. അതുപോലെ തന്നെ ദശാബ്ദത്തിലെ ടെസ്റ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയാണ്. അപ്പോൾ അതും ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം, ഇന്ത്യ ഏറ്റവും കൂടുതൽ വിജയം നേടിയ വിദേശ ഗ്രൗണ്ട് ഏതാണ്? അപ്പോൾ മെൽബൺ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ വിജയം നേടിയ വിദേശ ഗ്രൗണ്ട്. 4 വിജയങ്ങളാണ് മെൽബൺ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നേടിയത്. അടുത്ത ചോദ്യം, ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഇടം കൈ ബാറ്റ്സ്മാൻമാരുടെ വിക്കറ്റ് എടുത്ത ബോളർ എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യൻ താരം ആർ അശ്വിനാണ്. ഏറ്റവും കൂടുതൽ ഇടം കൈ ബാറ്റ്സ്മാൻമാരുടെ വിക്കറ്റ് എടുത്ത താരമാണ് ആർ അശ്വിൻ. ഈ റെക്കോർഡ് മുൻപ് ഉണ്ടായിരുന്നത് മുത്തയ്യ മുരളീധരൻ്റെ പേരിലാണ്. അപ്പോൾ അതും ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം, 2020 സ്റ്റെഫാൻ എഡ്ബർഗ് സ്പോർട്സ്മാൻഷിപ്പ് അവാർഡ് ലഭിച്ച വ്യക്തി റാഫേൽ നദാലാണ്. 2020 വർഷത്തെ സ്റ്റെഫാൻ എഡ്ബർഗ് സ്പോർട്സ്മാൻഷിപ്പ് അവാർഡ് ലഭിച്ചത്. 2020 ദേശീയ കായിക പുരസ്കാരത്തിൽ അർജുന അവാർഡ് ലഭിച്ച മലയാളി ലൂജ് താരം ശിവകേശവനാണ്. ലൂജ് ഒരു വിൻ്റർ സ്പോർട്സ് ഇനമാണ്, അതിൽ അർജുന അവാർഡ് ലഭിച്ച വ്യക്തിയാണ് ശിവകേശവൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, രണ്ട് മലയാളികൾക്കാണ് നാഷണൽ സ്പോർട്സ് അവാർഡിൽ പുരസ്കാരം ലഭിച്ചത്. ഒന്ന് ധ്യാൻചന്ദ് അവാർഡാണ്, രണ്ടാമത് അർജുന അവാർഡാണ്. അപ്പോൾ അർജുന അവാർഡ് ലഭിച്ച വ്യക്തിയുടെ പേരാണ് ശിവകേശവൻ. അദ്ദേഹത്തിൻ്റെ മത്സര ഇനമാണ് വിൻ്റർ സ്പോർട്സ് ഇനമായ ലൂജ്. അപ്പോൾ നമ്മൾ ഏകദേശം 2020 വർഷത്തിലെ സ്പോർട്സുകളിലെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്തെങ്കിലും കാര്യം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അടുത്ത ഒരു കറണ്ട് അഫയേഴ്സ് സ്പോർട്സിൻ്റെ റിവിഷൻ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ 2020 വർഷത്തെ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ കാണേണ്ട രണ്ട് പ്ലേലിസ്റ്റുകളാണ്. ഒന്ന് MCQ പ്ലേലിസ്റ്റ്. ഇതുവരെയുള്ള 11 മാസത്തെ MCQ ഞാനതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ MCQ വീഡിയോ കാണുക, അതുപോലെ തന്നെ റിവിഷൻ വീഡിയോ കാണുക. രണ്ടാമത്തെ പ്ലേലിസ്റ്റിലുള്ള കാരണമാണ് റിവിഷൻ. ഇപ്പോൾ റിവിഷൻ വീഡിയോ ആണ് ഇനി കൃത്യമായിട്ട് കാണേണ്ടത്. കാരണം റിവിഷൻ വീഡിയോയിലാണ് ഇനി 2020 വർഷത്തെ കാര്യങ്ങൾ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ റിവിഷൻ വീഡിയോ രാവിലെയാണ് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. നിങ്ങൾ ഇതുവരെ കണ്ടതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ് ലഭിക്കാനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.